ഒന്നിറങ്ങിയ മോളെ. നീ അറിഞ്ഞ നിന്റെ കട സീലി വെച്ച് കട പൊളിക്കാനുള്ള നോട്ടീസ് കിട്ടി, ക്ഷണക്കത്ത് പഠിച്ച് ആൻസി. മാന്യ മിത്രമേ, എടവനക്കാട് ഇല്ലത്തുപറമ്പിലെ എന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടം ഈ വരുന്ന 30-ാം തീയതി 10:30 ഉള്ള ശുഭ മുഹൂർത്തത്തിൽ സർവശ്രീ ജെ സി വി അവർകൾ പൊളിച്ചു മാറ്റുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നവകേരള സൃഷ്ടിക്ക് വേണ്ടി വികസന നായകൻ അവറാച്ച ടി ടി ഒപ്പപ്പ് എൻ ബി, തുടർന്ന് ഗംഭീര തേയിൽ സൽക്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ മൂത്ത മോളെ കെട്ടിക്കാനായി അത് വിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അപ്പനോട് കടയൊഴിയാൻ പറഞ്ഞത്. അപ്പൊ അയാൾക്കത് പറ്റൂല. അവസാനം അവളൊരു പരനാറിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതോടെ ഞാൻ ഈ നാട്ടിൽ മൊത്തം നാറി. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, ഇതെന്റെ 2-ാമത്തെ മോളാണ് ആൻസി. ഇവളുടെ കല്യാണമെങ്കിലും എനിക്ക് അന്തസ്സായിട്ട് നാറാതെ നടത്തണം. ഇവളും കൂടി ഒളിച്ചോടിയാ പിന്നെ കടവിക്കണ്ടല്ലോ. തൂറുതണ്ടി, നിന്റെ കാശ് മുഴുവൻ ആ നേപ്പാളി കൊണ്ടുപോയില്ലടാ. പ്രാക്കടാ പ്രാക്ക്, രണ്ട് പെമ്മക്കളുള്ള ഒരു ബിൽഡിംഗ് ഓണറോടാ പ്രാക്ക്. നിനക്ക് ഇതിലും വലുത് വരൂടാ. നീ കണ്ടോടാ, നീയും നിന്റെ അപ്പനും കൂടി ഒരിക്കലും അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് സൈക്കിളിൽ കെട്ടിവെച്ച് നാട് റോഡിലൂടെ ദളയാട് 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 നടക്കെടുപ്പെന്ന് പറഞ്ഞ് നിരങ്ങുന്ന കാഴ്ച ഞാൻ കാണും. അത് കണ്ട് ഞാൻ ഗൂസ് പമ്പ് അടിക്കുമ്പോടാ, ഗൂസ് പമ്പ് രോമാഞ്ചം. ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നല്ല കേട്ടോ, അതിലും കൂടി എന്തോ ആയിട്ടാണ്. കട ഏതായാലും 30-ാം തീയതി പൊളിക്കും, കാണാൻ വന്നോട്രാ. ഓട്രാ, എന്തിയുട ആകെ പ്രാന്തി പിടിക്കണ്. നീ പേടിക്കണ്ടാ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്നടാ നീ പറയണ. അപ്പൊ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഗോവയിൽ പോണേക്ക് മുമ്പ് എത്ര ഡേയ്സ് ഞാനിവിടെ ബാഡ് അടിച്ചു കിടന്നറിയാമോ? അവസാനം വീട് പണിയാൻ വെച്ച കറ്റില വിട്ടിട്ടാണ് ഞാൻ ഒരു ഗോവൻ ട്രിപ്പ് അടിച്ചത് അറിയാമോ? അതുപോലെ നിനക്കൊരു നല്ല സമയം ഉണ്ടാവും, എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവൂടാ. എടാ പീറ്ററേ, എന്താ ഇവിടെ? ആ നത്തിങ് ഡൂയിങ്, സിംപ്ലി ടോക്കിങ്. എങ്ങോട്ടാ? വേളാങ്കണ്ണി പോരുന്നോ?